ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക് എനിക്ക് സജസ്റ്റ് ചെയ്തു തന്നത് എൻ്റെ ഒരു പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മയിൽമുരുകൻ സാറാണ്. സാർ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പം ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്തതും ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചതും. അപ്പോൾ നാർസിസ്റ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് നമുക്ക് വരുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ നമുക്കും ചുറ്റും ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ സമയങ്ങളായി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ മനുഷ്യന്മാരുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മൾ സെൽഫ് ലവും അതുപോലെ സെൽഫ് റെസ്പെക്റ്റും ഒരുപാട് ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെയും ഇമോഷണലിയും എംപത്തറ്റിക്കലും ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു എംപത്തിക്കലായിട്ടും ഇമോഷണലിയും ഇൻ്റർ റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത സെൽഫ് റെസ്പെക്റ്റും എനിക്ക് എപ്പോഴും അംഗീകാരം കിട്ടണം അല്ലെങ്കിൽ ഞാനെപ്പോഴും മറ്റുള്ളവരിൽ നല്ല രീതിയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില അതിൻ്റെ രൂക്ഷ്മമായ അവസ്ഥയിലെത്തി നിൽക്കുന്ന ചില ആൾക്കാരെയാണ് നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ച്വലി ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഈ പേര് വരാനും ഇതിൻ്റെ പുറകിലായിട്ടൊരു ഗ്രീക്ക് മിത്തോളജി തന്നെയുണ്ട്. ഗ്രീക്ക് ദേവനായിട്ടുണ്ടായിരുന്ന സിംബോസിസിൻ്റെയും അതുപോലെ ലെയറോപ്യ ദേവതയുടെയും മകനായിരുന്നു നാർസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് പുരുഷൻ. അദ്ദേഹം കാണാൻ ഭയങ്കര അതീവ സുന്ദരനും അതുപോലെ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു. അപ്പോൾ ആളെ കണ്ടിട്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് എപ്പോഴും ആകർഷണം തോന്നുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഗ്രീക്ക് ദേവതയായിട്ടുള്ള എക്കോ എന്ന് പറയുന്ന ഒരു ദേവതയ്ക്ക് ഈ ഒരു പുരുഷനോട് ആകർഷണം തോന്നുകയും ഒരിക്കൽ നാർസിസ്റ്റിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തൻ്റെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ നാർസിസ്റ്റ് അത് നിരസിച്ച് കളയുകയും ഇതിൽ സങ്കടം വന്നിട്ടുള്ള എക്കോ ദേവത പിന്നീട് കാട്ടിലോട്ട് പോയി, പിന്നെ കാണാതെ ശബ്ദമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ഇതറിഞ്ഞിട്ടുള്ളൊരു വേറെ ദേവതയായിട്ടുള്ള അമസിലെ നാർസിസ്റ്റിനെ കാട്ടിലോട്ട് കൊണ്ടുപോവുകയും അവിടെ വെച്ച് തടാകത്തിൽ വെച്ച് നാർസിസ്റ്റ് തൻ്റെ രൂപം റിഫ്ലക്ഷനായിട്ട് പ്രതിബിംബമായിട്ട് കാണുകയും ആ തൻ്റെ രൂപത്തോട് തന്നെ അദ്ദേഹത്തിന് ആകർഷണം തോന്നുകയും ചുംബിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രതിബിംബം വെള്ളത്തിലായതുകൊണ്ട് മാഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ ഇദ്ദേഹത്തിന് തൻ്റെ പ്രതിബിംബം തന്നെ ഇഷ്ടപ്പെട്ടിട്ട് കാട്ടിൽ തന്നെ ഇരുന്ന് അവിടെ തന്നെ മരണപ്പെട്ടു എന്നാണ് മിത്തോളജി പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ബിഹേവിയർ, ഈ ഒരു പേഴ്സണാലിറ്റി കാണിക്കുന്ന ആൾക്കാർക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ തന്നെയാണ്. നമ്മൾ സോഷ്യോപാത്ത് സൈക്കോപാത്ത് എന്ന് പറയുന്ന രീതിയിലോട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കണക്കാക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന തരത്തിലുള്ളൊരു ഡിസോർഡർ ഉള്ള ആൾക്കാരും കൂടിയാണ് നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാർ. നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും രണ്ട് തരമുണ്ട്. നാർസിസ്റ്റിക് ട്രൈറ്റ് കാണിക്കുന്ന ആൾക്കാരുമുണ്ട്, നാർസിസ്റ്റിക് ഡിസോർഡർ കാണിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പം ട്രൈറ്റ് എന്ന് പറയുമ്പം ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള ആൾക്കാർ, അതായത് തനിക്ക് തന്നെ ഈയൊരു അപ്രിസിയേഷൻ കിട്ടണം അല്ലെങ്കിൽ എല്ലാവരും എന്നെ തന്നെ നോക്കണം, എൻ്റെ ലൈഫ് കണ്ട് പഠിക്കണം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അത് ട്രൈറ്റ്. ഇപ്പം ചില പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ ഇടയിൽ അങ്ങനൊരു ട്രൈറ്റ്സ് ഉണ്ട്, അത് ചില സമയങ്ങളിൽ നല്ലതാണ്. പക്ഷേ നാർസിസ്റ്റിക് ഡിസോർഡറിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇത് ഭയങ്കര രൂക്ഷമായിട്ടാണ് കാണാറ്. ഇവരെപ്പോഴും സൊസൈറ്റിയിൽ നിന്ന് പരിഗണനയും ലാളനയും എപ്പോഴും പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരെ അപായപ്പെടുത്താനും ശ്രമിക്കില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ യൂസ് ചെയ്തിട്ട് അവരുടെ നേട്ടങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവർ വലിച്ചെറിയാനും മടിക്കുന്ന ആൾക്കാരായിരിക്കില്ല. അതായത് അവർക്കൊരു ഇമോഷണലി കണക്റ്റ് ഉണ്ടാവില്ല, എംപത്തറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എംപത്തറ്റിക് ഇൻ്റലിജൻസ് അവർക്ക് വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് ഈ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ഡിസോർഡർ ഉള്ള ആൾക്കാരെ നമുക്ക് രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഓവേർട്ട് നാർസിസ്റ്റിക്കും പിന്നെ കവേർട്ട് നാർസിസ്റ്റിക്കും. അതിൽ ഓവേർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പൊതുവെ എക്സ്ട്രോവേർട്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും. എന്താണ് ഈ എക്സ്ട്രോവേർട്ട്, എന്താണ് ഇൻട്രോവേർട്ട് എന്ന് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ലിങ്കിൽ കൊടുക്കുക, അത് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പം എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പം പൊതുവെ ഔട്ട്വേർഡ് ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാർ, അവർക്ക് എപ്പോഴും ബാക്കിയുള്ളവരിൽ നിന്നും എന്ത് വേണം, ഞാൻ ബെസ്റ്റാണ് എന്ന തരത്തിൽ കാണിക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും. ദേ ഓൾവേസ് പ്രിട്ടൺ ടു ബി വാട്ട് ദേ വോണ്ട് ടു ബി എന്ന് പറയാൻ പറ്റും. അതായത് അവരിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ചില ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമായിരിക്കും, ഒരുപക്ഷെ അവരങ്ങനെ ക്യാരക്ടർ ഉള്ള ആൾക്കാരായിരിക്കില്ല. ഇപ്പം പൈസയുടെ കാര്യത്തിലായാലും ശരി, സ്റ്റാറ്റസ്, ജോലി, അങ്ങനെ പല
തട്ടായിട്ട് നോക്കുകയാണെങ്കിൽ കൂടി അവർക്ക് അങ്ങനെ ഇല്ലെങ്കിലും കൂടി അവരങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് കാണിച്ച് നടക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവരിൽ ഈഗോ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈഗോ ഹൈ പ്രൊഫൈൽ ആണെന്ന് നമ്മൾ പറഞ്ഞൂലേ, അപ്പോൾ നമ്മൾ ചില വഴക്കുകളൊക്കെ റിലേഷനിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ അതർ പാർട്ട്ണർ ഓൾവേസ് ഗോ ബിഹൈൻഡ് ദെം ലൈ, അതായത് എന്തെങ്കിലും വഴക്കുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവരിവരുടെ തെറ്റ് ഒരിക്കലും സമ്മതിച്ചു തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതർ പാർട്ട്ണർ വേറൊരു വ്യക്തിയോ വൈഫോ അല്ലെങ്കിൽ കാമുകയോ ആയിരിക്കും എപ്പോഴും സോറി പറഞ്ഞിട്ട് പോകുന്നതും അതുപോലെ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതും. പൊതുവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈഫ് കാമുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഇത് കൂടുതലായിട്ടും ഇങ്ങനെ നാർസിസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നത് പുരുഷന്മാരിലാണ് കേട്ടോ. ഇനി കോവേർട്ടായിട്ടുള്ള ആൾക്കാരാണ്, നാർസിസ്റ്റിക് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവർ പൊതുവേ ഇൻട്രോവേർട്ട് നേച്ചർ ഉള്ളവരായിരിക്കും. അവരിങ്ങനെ ആൾക്കാരുമായിട്ടൊന്നും അങ്ങനെ ബിഹേവ് ചെയ്യാറില്ല, പക്ഷേ തന്നെത്താൻ വിചാരിക്കും നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, ഞാനാണ് ബെസ്റ്റ്, ബാക്കിയുള്ളവരുടെ എന്ത് അച്ചീവ്മെൻറ്റ്സാണെങ്കിലും ശരി അത് അംഗീകരിച്ച് കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതുവേ ഇൻട്രോവേർട്ട് നേച്ചർ ആയതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ കരിയറിലാണെങ്കിലും അവരുടെ ജീവിതത്തിലൊക്കെ അവർ കരിയറിലൊക്കെ അവർ സക്സസ് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇപ്പം ഒരു ജോലിക്കുള്ള സ്ഥലത്താണെങ്കിലും അവരിങ്ങനെ കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ചിലപ്പം എല്ലാവരുടെയും വിജയം കണ്ടെത്തണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലും ഇവർ ഭയങ്കര അസ്വസ്ഥരാകാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ക്രിറ്റിസിസം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്രിറ്റിസിസം അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരെ പറ്റി ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർ പൊതുവെ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും എന്തു ചെയ്യും, അടുപ്പം കുറച്ച് നിൽക്കുകയും അതുപോലെ തന്നെ ഒട്ടും അവരിൽ നിന്നും ഒരു കുറ്റങ്ങളോ ക്രിറ്റിസിസമോ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുകയും പെട്ടെന്ന് ഇവർ ഹേർട്ടാവുന്ന നേച്ചറും കൂടി ആയിരിക്കും. ഇപ്പം ചില ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരിങ്ങനെ ഇപ്പോൾ വേറൊരാൾ അയാളുടെ പാഷനോ ഗോളിലോ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവല്ല, ഇത് ഞാനുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അതിൽ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് അയാൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്ന രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ ഈ ഒരു കാറ്റഗറിയിലായിട്ടാണ് കേട്ടോ പെടുക. അവർക്ക് ബാക്കിയുള്ളവരുടെ ഒരു അച്ചീവ്മെൻറ്റ്സും ഒരു വിലയുണ്ടാവില്ല, ഒരു ഇമോഷണലി ഒട്ടും കണക്റ്റ് ഉണ്ടാവില്ല, ഒരു എമ്പതി ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. അവർക്ക് അവരുടെ കാര്യം ഞാൻ ബെസ്റ്റ് ആവണം, ഞാൻ എന്തിലും നന്നായി നിൽക്കണം, എനിക്ക് മാത്രമേ ഇത് പറ്റൂ, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ആ കഴിവില്ല, ഞാൻ മാത്രമേ ഈ ഒരു കാര്യം ഇത്രയും പെർഫെക്റ്റോടുകൂടി ചെയ്യൂ എന്ന് സ്വന്തമായിട്ട് വിചാരിച്ച് നടക്കുന്നവരായിരിക്കും ഈ കോവേർട്ട് നേച്ചറിൽ ഉണ്ടാവുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പം എന്ത് കൈൻഡ് ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിലും അവർ ബാക്കിയുള്ള, ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ അയാളുടെ കുറ്റങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കും. ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കൂടെയുള്ള കൊളീഗ്സിൻ്റെ, ഇപ്പോൾ ബോസ് ആണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആൾക്കാരുടെ അങ്ങനെയുള്ള കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അവരെപ്പോഴും ഒരു ലോ പ്രൊഫൈൽ മോഡായിരിക്കും കൊണ്ടുപോവുക. അതുമാത്രമല്ല ഇവരെപ്പോഴും ഒരു സെൽഫ് പിറ്റി നേച്ചർ ആയിരിക്കും ഇവർക്ക് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ടോക്സിക് നേച്ചർ കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇവരുടെ സ്വന്തമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. യൂസ് ചെയ്തിട്ട് അവരുടെ ഇമോഷൻസോ അവരുടെ ഫീലിങ്സോ ഒന്നും കാര്യമാക്കാതെ തന്നെ ഇവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അതുപോലെ ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തൻ്റെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ വൈഫിനെയൊക്കെ മെൻ്റലി ഹരാസ് ചെയ്തിട്ട് അതിൽ നിന്നും സന്തോഷം കണ്ടെത്താനും ഇവർ ഇങ്ങനെയുള്ളൊരു ആൾക്കാർ കാറ്റഗറി പീപ്പിൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ മെൻ്റലി ഹരാസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോപാത്ത് സൈക്കോപാത്ത് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ആ ഒരു നേച്ചർ കാണിക്കും. അത് ഏറ്റവും എക്സ്ട്രീം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ലെവലാണ്. ഇനിയിപ്പോൾ നമ്മളങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ ചില ലവ് അഫെയറിലും അല്ലെങ്കിൽ എന്ത് ഫാമിലി ലൈഫിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വിളിച്ച് പറയുക അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവരെ പിന്തുടർന്നു പോയിട്ട് അവരുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഇവരെ സന്തോഷം കണ്ടെത്തുന്ന ഒരു മെൻ്റലി, ആക്ച്വലി ഇതൊരു മെൻ്റലി ഡിസോർഡറാണ്, ചികിത്സിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോ കൊളീഗ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, നമ്മൾ ഇവരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷനും വെക്കരുത്, ഡിറ്റാച്ച്ഡ് ആയിട്ട് പോവുക. ലെറ്റ് ദം ഡീൽ വിത്ത് ദെയർ സിറ്റുവേഷൻ തന്നെ പറയാട്ടോ. അവരവരുടെ കാര്യങ്ങൾ നോക്കട്ടെ, അവർ തന്നെ അവരുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്.
അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആവുകയോ അല്ലെങ്കിൽ അവരുടെ ഒരുപാട് അറ്റാച്ച്ഡ് ആയി പോവുകയോ ചെയ്താൽ അവരത് മുതലെടുത്തിട്ട് നമ്മളെ എങ്ങനെയൊക്കെ താഴ്ത്താൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയൊക്കെ ഇമോഷണലി ഹരാസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലായിരിക്കും അപ്പോൾ ആ ഒരു ബിഹേവിയർ കൂടുതലായിട്ടും കാണിക്കാൻ പറ്റുക. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെയാണ് ഈ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ ഈ ആൾക്കാർ കാണിക്കുന്നത്, എങ്ങനെയാണ് ഇവരിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരണമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ ഈ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ലേറ്റ് അഡോളസൻറ്റ് സ്റ്റേജിലായിരിക്കും, അതുപോലെ ഏർലി അഡൾട്ട് സ്റ്റേജ് ആയിരിക്കും. അഡൾട്ട് എത്തുന്നതിന് മുമ്പും ആ ഒരു അഡോളസൻറ്റ് പീരീഡ് ഉണ്ടാവില്ല, ആ ഒരു ഫേസിലാണ് ഈ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ പൊതുവെ ഈ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ളവർക്ക് അവർക്കത് മനസ്സിലാവില്ല, കൂടെയുള്ളവരാണ് അത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം പാരൻസ് ഓവറായിട്ടുള്ള കംഫർട്ട് ലെവൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമല്ലേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു സംഭവം തന്നെ ഈ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം ഓവറായിട്ട് കംഫർട്ട് ലെവൽ കൊടുക്കുക, എന്ത് പറഞ്ഞാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തുള്ള തരത്തിൽ അവരെ വളർത്തിയെടുക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഈ ഒരു ബിഹേവിയർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഓവർ നെഗ്ലക്റ്റ് ചെയ്യുന്നതും, ഇപ്പം എന്ത് പറഞ്ഞാലും നോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഒരു കംഫർട്ട് ലെവലിന് ഒട്ടുമില്ലാതെ കൊടുക്കുന്നതും ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു റീസൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ കോൺഫിഡൻസ് കൊടുക്കുന്നതും അതുപോലെ ഒരുപാട് നെഗ്ലക്റ്റ് ചെയ്യുന്നതും ഒരു ദോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഓവർ അപ്രിസിയേഷൻ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, അപ്പോൾ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷേ അത് ഏറ്റവും ദോഷകരമായിട്ട് അവസാനിക്കുന്നത് ഇതുപോലുള്ള ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രൊഫൈല് നോക്കുകയാണെങ്കിൽ, കോൺഫിഡൻസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലോ ആയിരിക്കും, ലോ നേച്ചർ ആയിരിക്കും, അവർ ഭയങ്കര ഫ്രെജൈലായിരിക്കും, അതുപോലെ തന്നെ ഇൻഫ്ലേറ്റഡ് ആയിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ടുള്ള അപ്രിസിയേഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഒട്ടും അപ്രിസിയേഷൻ കൊടുക്കാതിരിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന്, അതായത് ഈ ഒരു നാർസിസ്റ്റിക് ബിഹേവിയറിന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നൊരു റീസൺ എന്ന് പറയുന്നത് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പം നമ്മളൊരു ഫാമിലിയിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കിഡ്സിനായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ വോയിസ് ഉണ്ടാവുക. അപ്പോൾ പാരൻസ് ബിഹേവ് ചെയ്യുന്നതും ഈ കിഡ്സ് പറഞ്ഞിട്ടുള്ള ലെവലിലായിരിക്കും, ഒരുപാട് വാശി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നേച്ചർ കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഓവറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നെവർ സേ ഫോർ എവറിത്തിങ്. നമ്മൾ ഒരിക്കലും എന്തവർ പറഞ്ഞാലും നോ എന്നുള്ള കാര്യം പറയാതെ വളർത്തുന്ന ആ ഒരു രീതി ചില ഫാമിലീസിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഇതുപോലുള്ള നാർസിസ്റ്റിക് ബിഹേവിയർ ടെൻഡൻസി കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നൊരു റീസൺ എന്ന് പറയുന്നത് സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസാണ്. അതായത് നമ്മുടെ ഫാമിലിയിൽ ഇന്നത്തെ സൊസൈറ്റിയിൽ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിമണിനെ കുറച്ച് ലോ ആയിട്ട് കാണുകയും അതുപോലെ ബോയ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴും ഹൈ സ്റ്റാൻഡേർഡിൽ വെച്ച് കാണുകയും കമ്പാരിസൺ നടത്തുകയും ചെയ്യുക. അപ്പോൾ അവർക്ക് എപ്പോഴും ഞാനൊരു സുപ്പീരിയറ്റി ലെവലാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ വോയിസ് ഉള്ളത്, എനിക്കാണ് ഏറ്റവും കൂടുതൽ ക്യാപ്പബിലിറ്റി ഉള്ളത് എന്നുള്ളൊരു തോന്നൽ സ്വന്തമായിട്ട് വരികയും അവരിങ്ങനത്തെയുള്ള ഒരു നേച്ചറിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ ഒരു രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. പിന്നൊരിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്. ഈ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നത്, പാരമ്പര്യമായിട്ട് വരാനുള്ള ആ ഒരു ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സും കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ ബ്രെയിനിൽ തിങ്ക് ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രെയിനും അതുപോലെ നമ്മുടെ ഇമോഷണൽ കണക്ഷനും അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതും ഇത് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണങ്ങളാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഡിസോർഡർ ആണെന്ന്. അപ്പോൾ നമുക്കിത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താവുന്നതേ ഉള്ളൂ. സൈക്കോതെറാപ്പിയാണ് മെയിനായിട്ട് നമ്മളിതിൽ ചെയ്യുക. അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ബിഹേവിയർ മാറ്റിയെടുക്കേണ്ട ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക. അപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഈഗോ മാറ്റിയെടുക്കുക, ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഈ ഒരു രീതികൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസിൻ്റെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു കുറച്ചും കൂടി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് ഈ ഒരു ഡിസോർഡേഴ്സ് ഉള്ള പേഴ്സൺസ് കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈക്കോപാത്ത് സോഷ്യോപാത്ത് കാറ്റഗറിയിൽ പെടുത്താവുന്നത് തന്നെയാണ് ഈ നാർസിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നതും. അപ്പോൾ ഏകദേശം ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീനെ കുറിച്ചിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.